4,60,000 rupees നമ്മൾ ചോദിക്കുന്നത്, 1,00,000 rupees കുറച്ചിട്ട് 3,60 നമുക്ക് വണ്ടി കൊടുക്കും. 4,60 ചോദിക്കുന്ന വണ്ടി 3,60 നമുക്ക് റമദാൻ കഴിയുന്നത് പത്ത് ദിവസത്തെ ഓഫറാണ്. വെറും 10 ദിവസത്തെ ഓഫർ. 4,60 ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിയാൽ അറിയാം, ഇതിൽ ഏറ്റവും കൂടിയ വണ്ടിയാണ് ലിമിറ്റഡ് എഡിഷൻ വണ്ടി. ലിമിറ്റഡ് എഡിഷൻ വണ്ടി 1,00,000 rupees. 4 പുതിയ ടയറ് കമ്പനി അലോയ്സ് എല്ലാം. എത്ര ലോൺ കയറും? ഇനിയിപ്പോ 3 rupees വരെ, 3.5 ലോൺ കിട്ടും. ഫുൾ ലോണിൽ, ഫുൾ ലോണിൽ ചെയ്ത് കൊടുക്കല്ലേ? ഓക്കെ. 1,00,000 rupees. ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. അങ്ങനെ നമ്മൾ റിയൽ ഡീലിന്റെ സെക്കൻഡ് പാർട്ടാണ് വന്നിട്ടുള്ളത്. അടിപൊളി ഓഫർ ആയിട്ടാണ് വീണ്ടും വന്നിട്ടുള്ളത്. ഈ പെരുന്നാളായിട്ട് നിങ്ങൾക്ക് ഒരു 800 ഫ്രീ ആയിട്ടാണ് നമ്മൾ തരാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ അടിയിലൊരു നമ്പർ കൊടുക്കുക, ആ നമ്പറിലേക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ഹോട്ട് സെയിലും കൂടി ഉണ്ട്. സ്പെഷ്യൽ ഓഫറാണ് വരുന്നത്. ഏകദേശം 4 വണ്ടികൾക്ക് ഈ റമദാൻ, അതായത് ഈ ലാസ്റ്റത്തെ 10 ദിവസത്തെ ഓഫറാണ് വരുന്നത്. 60,000-70,000 rupees വരെ ഡിസ്കൗണ്ടാണ് നമ്മളെ ഷെരീഫ്ക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ആൾക്കാരെ എൻക്വയറി ചെയ്ത ഒരുപാട് വണ്ടികളുടെ കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഷെരീഫ്ക്ക പറഞ്ഞല്ലേ, ഓഫർ ഉണ്ടോ? ഓഫർ ഉണ്ടോ? ഇപ്പൊ ഈ ഓഫർ പോലെ അതുപോലെ തന്നെ ഹോട്ട് സെയിൽ 4 കാറുകൾ, 4 വണ്ടി. അതിന് തന്നെ ഒരു വണ്ടിക്ക് 1,00,000 ഡിസ്കൗണ്ട് ഉണ്ട്. അത് നമ്മൾ ഫൈനൽ പറയും. 1,00,000 ഡിസ്കൗണ്ട്? ഡിസ്കൗണ്ട് നമ്മൾ 60-70 പറഞ്ഞത്. ഇനി 1,00,000 തരാം. 1,00,000 ഡിസ്കൗണ്ട് ഉണ്ടല്ലേ. പിന്നെ വേറെ എന്തൊക്കെ ഓഫർ ഉള്ളത്? വേറെ ഇതന്നെ, ഒരു 800 കൊടുക്കാം. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ പറയുന്ന പോലെ മുക്താർ ഭായി, നമ്മൾ ആക്സിഡന്റ്, ഫ്ലഡ്, മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടികൾ ചെയ്യാറില്ല. അത് നമ്മൾ അത് പറഞ്ഞിട്ട് ഇൻ കേസ് വല്ല ഡോറോ ഇതൊക്കെ റീപ്ലേസിൽ വന്ന വണ്ടിക്ക് റീപ്ലേസ് ഉണ്ടെങ്കിൽ, സോറി, എക്സ്ചേഞ്ചിൽ വന്ന വണ്ടിക്ക് റീപ്ലേസ് ഉണ്ടെങ്കിൽ നമ്മളത് കസ്റ്റമറോട് പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. പിന്നെ നിങ്ങളൊരു വണ്ടി ഇവിടുന്ന് മുറ്റത്തേക്ക് ഇറക്കി കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ കച്ചവടക്കാരൊക്കെ നമ്മൾ ഉത്തരവാദിത്തം തീർന്നെന്ന് പറയും. പക്ഷെ ഇല്ല, നമ്മളത് ഒരു 1-2 മാസം അതിന് എഞ്ചിനോ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് വണ്ടികൾക്ക്, നമ്മളോട് കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ മേജർ ആക്സിഡന്റോ ഫ്ലഡോ ഉള്ള വണ്ടികൾ തിരിച്ചു കൊണ്ടുവരാം. അതിന് നമ്മൾ കോമ്പൻസേഷൻ ആയിട്ട് 50,000 rupees നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. വെറും തുടക്കം മുതൽ തന്നെ നമ്മൾ ഓഫർ ചെയ്യുന്നത്. നമ്മൾ അറിവോടുള്ള കംപ്ലൈന്റ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള, ലോണിന് വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ സിവിൽ സ്കോർ മിനിമം 740 വേണം. ലാൻഡ് ടാക്സ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ആധാർ കാർഡ്, പാൻ കാർഡ് ഇതുള്ള ആളുകൾക്കാണ് ലോൺ കിട്ടുക. അതും സിവിൽ ഉള്ള ആളുകൾക്ക് ലോണ് കിട്ടൂല. അപ്പൊ അതിന് വരുന്ന ആളുകൾ പ്രത്യേകം സിവിൽ സ്കോർ ഒന്ന് നോക്കിയിട്ട് വേണം ചെയ്തു കൊടുക്കുക അല്ലേ. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ചോദിച്ച ഷിയാസ്, സണ്ണി, സ്വിഫ്റ്റ്, എത്തിയോസ് എല്ലാ മോഡലൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ വണ്ടികൾക്ക് പാർട്ട് 1 നമ്മൾ ചെയ്തിട്ടുണ്ട്. പാർട്ട് 2 നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത് 7-സീറ്റർ എർട്ടിക മോഡലാണ്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വണ്ടി, ഓട്ടോമാറ്റിക് മുക്കാറുമായി പറഞ്ഞ എല്ലാ വണ്ടിയും കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ മോഡൽ വണ്ടികളും ഇവിടെ അവൈലബിൾ ആണ്. ആവശ്യപ്രകാരമാണ് എന്തായാലും 2-3 ദിവസം നമുക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടെങ്കിലും ഈ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ടായിരിക്കും കാത്തു വെയിറ്റ് ചെയ്തല്ലേ. അപ്പൊ എന്തായാലും എർട്ടികയിലെ നമുക്ക് തുടങ്ങാം തീർച്ചയായും. അപ്പൊ ഇത് നമ്മളെ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? ഇത് വന്നിട്ട് കൊണ്ടോട്ടി നിന്ന് മഞ്ചേരി പോകുന്ന വഴിക്ക് മോങ്ങം പഴയ സിനിമ എത്തുന്നതിന്റെ മുമ്പ് അൻവാറുൽ അറബി കോളേജിന്റെ റോഡ് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ റിയൽ ഡീൽ ഷെരീഫ് ഖാൻ അടുത്തേക്ക് വന്നാൽ മതി. ഷെരീഫ് ഖാൻ നമ്പറും ഹൈദർ ഖാൻ നമ്പറും അടിയിലുണ്ട്, എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ വിളിച്ചാൽ മതി, ഏത് പാതിരാക്ക് വിളിച്ചാലും ഇതിന്റെ 500 meters ദൂരെയാണ്. അപ്പൊ എനി ടൈം എപ്പോഴും നമ്മൾ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവൈലബിൾ ആയി രാത്രി കോള് ചെയ്ത് ഉറക്കത്തിലാണെങ്കിലും ചാടി നമ്മൾ 24/7 അവൈലബിൾ. ഓക്കെ. പക്ഷെ നിങ്ങൾ ഈ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ള തുണി, വെള്ള ഷർട്ടും ഈ ഫോണും പിടിച്ച് കാര്യം വണ്ടിയുടെ ലുക്കിലാണ്. ലുക്ക് മാത്രമല്ല, കാരണം ഷെരീഫ് ഖാൻ മറ്റ് യാർഡുകളിലേക്ക് കാർ എത്തിച്ചെടുക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് നിങ്ങൾക്ക് തരാം. അത് ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കാം. ഈ എർട്ടിഗയിലൊക്കെ പിന്നെ ചില ഹൈ ക്വാളിറ്റി വണ്ടികൾക്ക് ചിലപ്പോൾ പ്രൈസ് അത്ര വേരിയന്റ് ആയിരിക്കില്ല, പക്ഷേ ക്വാളിറ്റി ഉണ്ടാവും, ക്വാളിറ്റി ഉണ്ടാവും. നമ്മൾ 2015 വാഗ്നറി 18,000 kilometers ഓടിച്ച ഒരു വണ്ടി ഉണ്ട്. മാർക്കറ്റ് വരണമെങ്കിൽ 10 rupees കൂടുതലാണ്. പക്ഷെ അത് മാക്സിമം പ്രൈസ് നെറ്റ് നോക്കിയിട്ട് എടുത്തുകൊണ്ട്. ഓക്കെ ഓക്കെ. അത് ശരിക്കും നമ്മളോട് പറഞ്ഞിരിക്കണം, ആ ക്വാളിറ്റിനോട് ഒരു 10 rupees കൂടുതലാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, നമ്മളെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഈ പ്രവാസികളൊക്കെ വണ്ടി കൊണ്ടുപോയിട്ട് 2-3 മാസം കഴിഞ്ഞ് തിരിച്ച് വണ്ടി നമുക്ക് തന്നെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ചെറിയൊരു എമൗണ്ട് കുറച്ചിട്ട് ആ വണ്ടി തിരിച്ചെടുക്കും. അവിടെ നമ്മൾ പ്രോഫിറ്റ് നോക്കുന്നില്ല, നമ്മൾ അടുത്ത വരവിലും ആ കസ്റ്റമർ നമ്മളെ തന്നെ വരണം. അപ്പൊ ഒരു ശരിക്കും ഒരു വണ്ടി വാടകയ്ക്ക് എടുത്ത് ഉപയോഗിക്കുന്ന പ്രൈസ് കൂടെ നമ്മൾ കുറക്കൂല, അത് നമ്മൾ തന്നെ തിരിച്ചെടുക്കും. അടിപൊളി പൂരത്തിലേക്ക് പോവാറ്റിക്ക എടുക്കുന്ന ഏകദേശം 4 മോഡൽ ഉണ്ട്. അപ്പം 7-സീറ്ററിന്റെ ഒരു വമ്പൻ കളക്ഷനിലേക്കാണ് പോകാൻ പോകുന്നത്. ശരിക്കും വരി, സത്യം പറഞ്ഞാൽ നടക്കാൻ കഴിയുന്നില്ല. കാർ ഇങ്ങനെ ഇങ്ങനെ കാർ പ്ലേസ് ഇല്ല, ഒരുപാട് വണ്ടികളുണ്ട്. നമ്മൾ അർട്ടിക്കാന്ന് തുടങ്ങണോ എക്സ് യു വി തുടങ്ങാം? എക്സ് യു വി തുടങ്ങാം അല്ലേ.
അപ്പൊ എക്സിയു എന്ന് തുടങ്ങാം. എക്സിയു ഏതാ മോഡൽ വരുന്നത് മഹീന്ദ്രന്റെ? 2013 മോഡല് W8 500 ടോപ്പ് എൻഡ് വണ്ടി. ഡീസൽ വേരിയന്റ്? ഡീസൽ വേരിയന്റ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? KL11 സിംഗിൾ ഓണർഷിപ്പ് വരുന്ന കോഴിക്കോടൻ വണ്ടി. 170 169 കസ്റ്റമർ സർവീസ്, സോറി കമ്പനി സർവീസ് കഴിഞ്ഞുണ്ട്. അതായത് വെറും ഒരു 1000 കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല. ഇനി അടുത്ത 10,000 ചെയ്താൽ മതി. ഓക്കെ, സർവീസ് എന്തെങ്കിലും പ്രൈസ് വരുന്നത്? പ്രൈസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ആവശ്യപ്പെടുന്ന 675,000 രൂപ. 675 എത്ര ലോൺ വരും? ഇതിമ്പോ നമുക്ക് 5 രൂപ വരെ ലോണോ? അതായത് 175 ഉണ്ടെങ്കിൽ വണ്ടി ഇവിടെ നടക്കാം. മഹീന്ദ്രയുടെ എക്സ്യുവി വണ്ടി കൊണ്ടോ? എക്സ്യുവി വണ്ടി ഇവിടെ നടക്കാം. അത്യാവശ്യം ടയറ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹൈ ക്വാളിറ്റി വണ്ടി തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന എർട്ടിഗയുടെ ഏകദേശം 4 വണ്ടികളോളം വണ്ടികളുണ്ട്. ഇനി ഒരു 3 വണ്ടി നമുക്ക് പോളിഷ് കഴിഞ്ഞ് വരാനുണ്ട്. ഓക്കെ, അപ്പൊ 7 വണ്ടി ഇനിയുണ്ട്. ഇനിയുണ്ട്. ഓക്കെ, അപ്പൊ എർട്ടിഗ ZDI+ ഫുഡ് ബട്ടൺ സ്റ്റാർട്ട് വരും, കീലെസ് എൻട്രി വരും, കമ്പനി അലോയ്സ് വരും. 2016 മോഡൽ ഹൈബ്രിഡ്. ഹൈബ്രിഡ് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഏകദേശം 24 പറഞ്ഞാൽ ചിലപ്പോ കസ്റ്റമർ തിരിച്ചുകൊണ്ടേ വരും. അപ്പൊ 24 മൈലേജ് എന്തായാലും ഒരു 7-സീറ്റർ വണ്ടിക്ക് 24 മൈലേജ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ മുക്താർ ഭായി, നമ്മൾ എല്ലാ കാര്യം പറയുമ്പോ 24 നമ്മൾ പറയുന്ന ഹൈവേലാണ്. നമ്മളെ മോങ്ങ വെള്ളവമ്പ്ര അല്ലെങ്കിൽ കോഴിക്കോട് കൊണ്ടുപോയി ടൗണില് ഒരു 20+ പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, എന്തായാലും ഈ ഒരു 7-സീറ്ററിന് ഈ ഒരു റേഞ്ചിൽ കിട്ടുമ്പോൾ ഇന്നോവയുടെ ഉപയോഗമാണ്. ഇന്നോവ എന്ന് പറഞ്ഞാല് ഒരു ലിറ്ററിന് 11-12 കിലോമീറ്റർ ഓടിയാ ഓടി. ഇതല്ലോ. ഓക്കെ, ഡീസൽ വേരിയന്റ് ആണ് വരുന്നത്. 135,000 കിലോമീറ്റർ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കൺഫേം ആണ്. 100% അത്യാവശ്യം പുതിയ ടയർ ആണല്ലോ. 4 പുതിയ ടയർ നമ്മൾ ചെയ്താൽ. ഓക്കെ, എങ്ങനെയാണ് പൈസ വരുന്നത്? ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന 7.5 ലക്ഷം രൂപ. ലോണ് 6 ലക്ഷം രൂപ വരെ ചോദിക്കാട്ടോ. ഓക്കെ, 1.25, 1.20 വണ്ടി ഇറക്കിയിട്ട് പോകും. നെക്സ്റ്റ് മോഡൽ ഇതൊരു ആനിവേഴ്സറി എഡിഷൻ ആണ്. ഇത് തന്നെ ZDI+ തന്നെയാണ്. 2016 മോഡൽ 1.29 കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഡീസൽ വേരിയന്റ് ആണ്. ബോഡി സ്റ്റിക്കർ ഒക്കെ വരുന്ന ആനിവേഴ്സറി എഡിഷൻ ആണ്. ഹൈബ്രിഡ് തന്നെ. ഹൈബ്രിഡ് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, ഹൈബ്രിഡ് എഞ്ചിൻ. അല്ല, നമ്മള് ആ 50 ഹൈബ്രിഡ് ഇറങ്ങുന്നുണ്ടല്ലോ. സ്വിഫ്റ്റിന്റെ ഒരു ഹൈബ്രിഡ് ഏകദേശം 40 കിലോമീറ്റർ മൈലേജ് പറയുന്ന ഒരു വണ്ടി ഇറങ്ങാം. അത് റൂമറാണ്, ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിയിട്ടില്ല, ഇറങ്ങും. അതൊക്കെ ഇറങ്ങുമ്പോ കാണാം. ഞാൻ കമ്പനിയിൽ അന്വേഷിച്ചിരുന്നു, അവർക്കും ഒരു ഐഡിയ അല്ല. അതുപോലെ സ്വിഫ്റ്റിന്റെ ഒരു ജിമിനി എന്ന് പറഞ്ഞൊരു വണ്ടി വരുന്നു. പക്ഷെ അതും ഇതുവരെ അതിന്റെ ഒരു അപ്ഡേറ്റ് കമ്പനികൾക്ക് കിട്ടിയിട്ടില്ല. റൂമറേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ താറുമാതിരി ജിമിനി എന്ന് പറഞ്ഞൊരു വണ്ടി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് എക്സ്പോയിൽ കാണിച്ച ആളാണോ? എക്സ്പോലല്ലോ, ഇത് അവർക്കെല്ലാം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പക്ഷെ വണ്ടിയുടെ സ്പെസിഫിക്കേഷനും മൈലേജ് കാര്യങ്ങളൊന്നും ഇതുവരെ കമ്പനി പുറത്ത് വിട്ടിട്ടില്ല. ഓക്കെ, ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് നാവിഗേഷൻ സ്ക്രീന്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി ഒക്കെ ഉള്ള വണ്ടി. നമ്മൾ ആവശ്യപ്പെടുന്ന 7.5 ലക്ഷം. 6 ലക്ഷം രൂപ വരെ ലോൺ. 6 ലക്ഷം രൂപ വരെ ലോൺ. രണ്ട് കളറാണ്. കിലോമീറ്റർ 129 137 KL70 പാലക്കാടൻ വണ്ടി, KL53 പെരിന്തൽമണ്ണ, ഒരേ ഭാഗത്തുള്ള വണ്ടി അല്ലേ? ഓക്കെ, അടിപൊളി. ഇപ്പൊ നെക്സ്റ്റ് വരുന്നതും ഇതും ആനിവേഴ്സറി എഡിഷനിൽ വരുന്ന 2016 മോഡലാണ്. അപ്പൊ 2016 മൂന്നാമത്തെ വണ്ടിയാണ്. പക്ഷെ ഇത് VDI ആണ്. VDI ഡീസൽ വേരിയന്റ് ആണ്. ഡീസൽ വേരിയന്റിൽ ഹൈബ്രിഡ്. ഹൈബ്രിഡ് തന്നെയാണ് വരുന്നത്. ഓക്കെ, 1,08,000 കിലോമീറ്റർ. 1,08,000 കിലോമീറ്റർ. എത്രാമത്തെ ഓണർഷിപ്പ് ആണ് ഇത്? സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ് എന്തെങ്കിലും ഒന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇന്റീരിയലൊക്കെ എന്താ പാട്? ഇന്റീരിയലൊക്കെ നല്ല ഡീസന്റ് ആയിട്ട് ചെയ്ത വണ്ടിയാണ്. ഓക്കെ, ടയറൊക്കെ അത്യാവശ്യം ടയർ ഉണ്ട്. ടയർ 4 പുതിയ ടയറല്ലേ? ഒരു 80% ടയർ വരുന്നുണ്ട്. ഓക്കെ, ഇന്റീരിയലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്റീരിയലാണ് വരുന്നത്. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് 6.70 കൊടുക്കാം. 6.70 ലാസ്റ്റ്. നല്ല ഒരു 6 രൂപ റേഞ്ചിൽ കൊടുക്കാം. 6 ലക്ഷം രൂപ. 5.5 ലക്ഷം വരെ ലോണ് വാങ്ങാം. 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 2016 ഡീസൽ ഹൈബ്രിഡ് വരുന്ന നെക്സ്റ്റ് വരുന്നത്. ഇത് ഒരു കുറഞ്ഞ വണ്ടി എല്ലാവരും ചോദിക്കുന്നതാ. കാരണം ഒരു മാരുതി ഒക്കെ ഉപയോഗിക്കുന്ന ഒരാളുകൾക്ക് അതേ പ്രൈസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എർട്ടിഗയാണ്. 2012 മോഡൽ 1,45,000 കിലോമീറ്റർ. ജെനുവിൻ സർവീസ്. ഹിസ്റ്ററി കാര്യങ്ങൾ, ഹിസ്റ്ററി അവൈലബിൾ ഉള്ള വണ്ടി. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എത്രാം ഓണർഷിപ്പ് വരുന്നത്? ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. എക്സ്ട്രാ ഗ്ലാൻസേഡ് അലോയ് വീലൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടയോട്ടയുടെ ഒറിജിനൽ അലോയ് വീലാണ്. ഓക്കെ ഓക്കെ, ഇന്നോവക്ക് ചെയ്യുന്ന അലോയ്. അപ്പൊ എന്താ ഇന്റീരിയലൊക്കെ പാട്? ഇന്റീരിയലൊക്കെ ഡീസെന്റ് ആയിട്ട് ചെയ്ത വണ്ടിയല്ലേ. പ്രൈസോ? ഇത് നമ്മൾ ആവശ്യപ്പെടുന്നത് 4,25,000 രൂപ. 4,25 ലാസ്റ്റ് ചോദിക്കുന്നത്? 4 രൂപ വരെ റേഞ്ചിൽ ചെയ്യാം. ഓക്കെ, 4 രൂപ വരെ ചെയ്തു കൊടുക്കാം. എത്ര ലോൺ? 3 രൂപ വരെ ലോൺ വാങ്ങാം. അതായത് 1 ലക്ഷം. 2012 മോഡൽ. നമ്മൾ ഈ ലോണ് കിട്ടുന്നത് ഏറ്റവും ലീസ്റ്റാ പറയുന്നത്. നമ്മൾ പറയുന്ന മുകളിലോട്ട് പ്രതീക്ഷിക്കാം. നമ്മളെപ്പോഴും പറയുന്നത് ലോൺ എടുക്കാന്നൊക്കെ പറയുന്നുണ്ട്, ഇത്ര ലോൺ കിട്ടും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ലോൺ നമ്മൾ ഓവർ
ഓവർ ഞങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല, കാരണം നമ്മളെ അടച്ചു തീർക്കേണ്ടത്. അത് മെയിനായിട്ട് നോക്കണം, അടിക്കാനുള്ള ഒരു കപ്പാസിറ്റി കൂടി നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ലോൺ എടുത്തിട്ട് കാര്യമുള്ളൂ. ഓക്കെ, ഞാൻ അതുപോലെ നെക്സ്റ്റ് വണ്ടി അതാണ്, ഇത് TUV മഹേന്ദ്രയുടെ TUV എന്ന് പറയുന്ന വണ്ടി. ഈ വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി ആട്ടോ, ഹൈ ക്വാളിറ്റി. വണ്ടിയുടെ ഇന്റീരിയർ ഇതെല്ലാം നിങ്ങൾ നോക്കണം. KL63 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, 75-75 ഫാൻസി നമ്പർ, സീറ്റ് ഒക്കെ വണ്ടി ഞങ്ങള് വളരെ ഭംഗിയായിട്ട് ചെയ്ത ഒരു ലേഡി യൂസ്ഡ് വണ്ടിയാണ്. ഓക്കെ, റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. 100,000 kilometers സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. നാല് പുതിയ ടയർ, സ്റ്റെപ്പിനി തൊട്ടിട്ടില്ല, അൺടച്ച്ഡ് സ്റ്റെപ്പിനിയാണ്. വണ്ടിക്ക് യാതൊരു ഒരു സ്ക്രാച്ച് പോലും ഇല്ല വണ്ടിയിൽ. മുക്താർ ബൈക്ക് കണ്ടാ അറിയാലോ, സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ. ഓക്കെ, ഇത് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് നമ്മൾ ചോദിക്കുന്നത് പിന്നെ ഓഫറുണ്ടോ? ഇതിന് ഓഫറേ ഉള്ളൂ. ഇത് നമ്മൾ ആവശ്യപ്പെടുന്നത് 6.5 lakh rupees. 5.75 lakh നമുക്ക് ഈ വണ്ടി ഫൈനൽ ചെയ്യാം. 50,000 rupees ഹോട്ട് സെയിൽ. ഹോട്ട് സെയിൽ വണ്ടി അത്രയും ക്വാളിറ്റി വണ്ടി ആട്ടോ. കണ്ടോണ്ടാണോ അവിടെ വന്നിട്ട് കണ്ടോണ്ട് വീണ്ടും ഓഫർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലേ. ഓക്കെ, ഇത് 5.75 lakh ഫൈനൽ പ്രൈസ് അല്ലേ. എത്ര ലോൺ ഇപ്പൊ നമുക്ക്? ഇത് മാക്സിമം ലോണ് കയറുന്ന വണ്ടിയാ, ഫുൾ ലോണ്. 5.5 lakh ലോണ് കയറ്റാം. 25,000 rupees ഫുൾ ലോണും കയറും. ₹25,000 വണ്ടി വരുന്ന വണ്ടി ഉണ്ടെങ്കിൽ എടുത്തു പോവാം. പ്രൊഫൈലും വേണം, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി വേണം, ലാൻഡ് ടാക്സ് വേണം, പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം, ആധാർ, പാൻ കാർഡ്, ഇത് മസ്റ്റ് ആണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് ലോൺ വരെ ചെയ്തു. ഇത് ഒന്നെങ്കിലും ലോൺ ചെയ്യുന്ന ആൾ. നെക്സ്റ്റ് നമുക്ക് എൻജോയ് പരിചയപ്പെടുത്താം. ഇത് 2014 ടാക്സി ലൈഫ്, ഇത് 15 പക്ക പ്രൈവറ്റ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇത് അത്യാവശ്യം ആൾക്കാർ എൻക്വയറി ചെയ്യുന്നുണ്ട്, സ്കൂളിൽ കുട്ടികളെ കൊണ്ടുപോകാൻ ഇതിനൊക്കെ ഏറ്റവും യൂസ് ചെയ്യുന്നത് ഇതല്ലേ. ആളുകളെ കൊള്ളൂല, 7-seater അല്ലേ, 3 lakh rupees വണ്ടി അല്ലേ. 3 lakh rupees, 3 lakh rupees ഒരു 2014 മോഡൽ അല്ലേ. 7-seater കിട്ടുകയാണ്, 7-seater കൊടുക്കാണ്. എന്തെങ്കിലും റീപ്ലേസ് ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. അത്യാവശ്യം എൻക്വയറി, നല്ല എൻക്വയറി ഉള്ള വണ്ടിയാണ്. ഓക്കെ, പിന്നെ ഇത് 4 lakh rupees നമ്മൾ ആവശ്യപ്പെടുന്നത്. 2015 മോഡല്, 68 ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. 68,000 kilometers സിംഗിൾ ഡീസൽ വേരിയന്റ് ആണ് വരുന്നത്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല റീപ്ലേസ് കാര്യം. ഇത് 15 ഏറ്റവും ന്യൂ ഷേപ്പാണ്. പിന്നെ ഇതിന്റെ ഫൈനൽ ഷേപ്പാണ്, ഫൈനൽ ഷേപ്പാണ് വരുന്നത്. ടയർ കാര്യങ്ങളൊക്കെ അറ്റാച്ച്, നാലും പുതിയ ടയർ, പുതിയ ടയറാണ്. ഇന്ത്യയിലും അറ്റാച്ചും ഇന്ത്യയിൽ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി ആട്ടോ. ഓക്കെ ഓക്കെ, ലാസ്റ്റ് 4 lakh rupees. ഇതിന് നമുക്ക് ലോണ് സേർട്ട് കിട്ടുള്ളൂ, ഒരു 1.5-2 lakh rupees. ഷെവർലെയുടെ വണ്ടി അല്ലേ. ഓക്കെ ഓക്കെ, 2 lakh rupees വരെ സേർട്ട് ലോൺ കിട്ടും. ഇപ്പൊ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ഡിസൈർ ഓട്ടോമാറ്റിക് വണ്ടി, നമ്മളെ ഹൈലൈറ്റ്. ഓക്കെ, ആർമി യൂസ് ചെയ്ത വണ്ടിയാണ്, ആർമി ഓഫീസർ യൂസ് ചെയ്ത വണ്ടിയാണ്. 2016 മോഡല്, ZDI+ ഓട്ടോമാറ്റിക് ഡീസൽ, 18,000 kilometers സെക്കൻഡ് ഓണർഷിപ്പ്, 4 പുതിയ ടയർ, കമ്പനി അലോയ്സ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, എല്ലാം ഉള്ള ഓട്ടോമാറ്റിക് സെഗ്മെന്റിലുള്ള വണ്ടി. അത്യാവശ്യം നല്ലൊരു വണ്ടി. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 20 kilometers മുകളിലാണ് മൈലേജ്. മൈലേജ് എന്തായാലും കിട്ടും, ഓട്ടോമാറ്റിക്കൽ 20 kilometers മുകളിൽ ഡീസലിന് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഓക്കെ, ഇന്ത്യയിലൊക്കെ എന്താ പാട്? ഇന്ത്യയിൽ എക്സ്ട്രാ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. ഓക്കെ, എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇത് നമ്മൾ ലാസ്റ്റ് ആവശ്യപ്പെടുന്ന 6.30 lakh. എത്ര ലോൺ കയറും നമുക്ക് ഇതിന്? ഒരു 5.5 lakh rupees വരെ ലോൺ വാങ്ങാം. അതായത് ഒരു 80,000 വേണ്ട വേണ്ട വേണ്ട, ഒരു 10-65,000 rupees ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി കൊണ്ട് വെച്ച് വണ്ടി കൊടുക്കാം. ഓക്കെ, ഡിസൈർ ഓട്ടോമാറ്റിക് 2016 മോഡൽ, ZDI+. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് വരുന്ന ടാറ്റന്റെ, ഇത് നമ്മൾ പ്രത്യേകം കൊണ്ടുവന്ന വണ്ടിയാണ്. ഇതിന് ഹൈവേയില് ഡീസലിന് മൈലേജ് പറഞ്ഞ 27 മൈലേജ് ഡീസലില്, ഓട്ടോമാറ്റിക് നമ്മൾ മൈലേജ് ഉള്ള ഒരു ഓട്ടോമാറ്റിക് ചോദിച്ചാണ്. 27 ഹൈവേയില്, 20-22 ടൗണിൽ കിട്ടും, ടൗണിൽ കിട്ടും. 27 എന്തായാലും മൈലേജ് ഹൈവേയില്. ഹൈവേയില് ഞാൻ ഓട്ടിയിട്ട് എക്സ്പീരിയൻസ് ചെയ്ത വണ്ടിയാണ്. ഓക്കെ ഓക്കെ, 2014 മോഡലാണ്, 1,18,000 kilometers തന്നെയാണ്. 4 പുതിയ ടയർ, കമ്പനി അലോയ്സ്, ഹർമന്റെ മ്യൂസിക് സിസ്റ്റം, ഓട്ടോമാറ്റിക്, അതിൽ സ്പോട്ട് മോഡും വരുന്നുണ്ട്. സ്പോട്ട് മോഡും ഓട്ടോമാറ്റിക്കലാണ്, നമുക്ക് ഒന്നും കൂടെ പവർ കൂട്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സ്പോട്ട് മോഡ്. ഓക്കെ ഓക്കെ ഓക്കെ, ഇന്റീരിയലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള അടിപൊളി സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇത് നമ്മൾ ലാസ്റ്റ് ആവശ്യപ്പെടുന്ന 4 lakh rupees. ഒരു 15,000 rupees കഴിച്ച് 3.85 lakh ചെയ്യാം. 3.85 lakh ലാസ്റ്റ്. 2014 മോഡൽ ഡീസൽ വണ്ടി, ഡീസൽ വണ്ടി, 27 kilometers മൈലേജ് കിട്ടുന്ന വണ്ടി ഡീസലില്. എത്ര ലോൺ കയറും? ഇതിപ്പോ നമുക്ക് 3 രൂപ വരെ ലോൺ വാങ്ങാം. 3 lakh rupees വരെ ലോൺ വാങ്ങാം. ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് വണ്ടി നടക്കാം. അതുപോലെ തന്നെ രണ്ട് വണ്ടികൾ ഇവിടെ കാണിക്കാറുണ്ട്. ഒരു ഇനോവ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഈക്കോ ഉണ്ട്. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽസ്? ഇനോവ 2008 മോഡലാണ്, നമ്പറായ വണ്ടി, 2008 മോഡല്.
എത്രാമത്തെ ഓണർഷിപ്പ് ആയിരുന്നത്? അത് വന്നിട്ട് ഓണർഷിപ്പ് സെക്കൻഡോ തേർഡോ ആണ്. നമുക്ക് 3.5 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 3.5 ലക്ഷം രൂപയുടെ വണ്ടി ഒരു ഇനോവ ഇറക്കി പോവാം. ഓക്കെ, 2008 മോഡലല്ലേ? 8 മോഡല്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈക്കോ? അതേമാതിരി നമ്മളെ ഈക്കോ പിന്നെ വരുന്ന 2011 മോഡലാണ്. 12 രജിസ്ട്രേഷന്. ഒരു 1.60 ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 1.60 ഉണ്ടെങ്കിൽ 95,000 കിലോമീറ്റർ ഓടിച്ച പെട്രോൾ വേരിയന്റ് 2011 പെട്രോൾ വേരിയന്റ് വരുന്നുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ 1.90 അല്ലേ? 1.60 ഉണ്ടെങ്കിൽ വണ്ടി പോലെ നടക്കല്ലേ. ഓക്കെ, അപ്പൊ ഏകദേശം 7 സീറ്ററും സാധാരണ നോർമൽ വണ്ടികളൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഇനി നിങ്ങൾക്ക് ഒരു ഫൈനൽ ഹോട്ട് ഡീല് നമ്മൾ കാണിച്ചു തരാം. ഏതാണ്? നമ്മളെ സണ്ണി, ഞാൻ നേരത്തെ പറഞ്ഞേ. ഉണ്ടോ ഓഫർ? ഉണ്ടോ? ആ ഓഫർ. വെരി വെരി വെരി. എവിടെ സണ്ണി? ഓൾമോസ്റ്റ് എല്ലാ വണ്ടി കാണിച്ചു കഴിഞ്ഞില്ലേ? അല്ല, ഇനി അതാ നമ്മളെ സണ്ണി. അപ്പൊ വീഡിയോ എടുത്തോണ്ടൊക്കെ സണ്ണിയൊക്കെ ഇറക്കിക്കണല്ലോ ഇവിടെ. ഓക്കെ, ഇത് ലാസ്റ്റ് ഹോട്ട് സെയിൽ അല്ലേ? ഇത് നമ്മളെ ഹോട്ട് സെയിൽ, ഇന്നത്തെ സെയില്. ഇന്നത്തെ സെയിൽ അല്ല, നമുക്ക് റമദാൻ കഴിയുന്നത് വരെയുള്ള സെയിലാണ്. നോമ്പ് 30 വരെയല്ലേ? നോമ്പ് 30 വരെ, ചൊവ്വാല 1 വരെ. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോ ചില ആൾക്കാർക്ക് മനസ്സിലാവില്ല. അതായത് 10 ദിവസത്തെ ഓഫർ. സണ്ണി, ഇതെങ്ങനെ ഡീറ്റെയിൽസ്? ഇത് സിംഗിൾ ഓണർ വണ്ടി, KL07 നിസാൻ സണ്ണി, 14-15 രജിസ്ട്രേഷന്. നിസാൻ സണ്ണിയിൽ ലിമിറ്റഡ് എഡിഷൻ വണ്ടി. ഓക്കെ, അതായത് നിങ്ങൾക്ക് അതിന്റെ ഉള്ളിലെ സ്ക്രീനും കാര്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവുന്ന വണ്ടി. ഓക്കെ, സ്റ്റാർട്ട്, കീലെസ് എൻട്രി. ഇത് 460,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 1 ലക്ഷം രൂപ കുറച്ചിട്ട് 3.60 നമുക്ക് ഈ വണ്ടി കൊടുക്കും. 4.60 ചോദിക്കുന്ന വണ്ടി, 3.60 നമുക്ക് റമദാൻ കഴിയുന്നത്. 10 ദിവസത്തെ ഓഫറാണ്, വെറും 10 ദിവസത്തെ ഓഫർ. 4.60 ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിയാൽ അറിയാം, ഇത് ഇതിൽ ഏറ്റവും കൂടിയ വണ്ടിയാണ്. ലിമിറ്റഡ് എഡിഷൻ വണ്ടി, ലിമിറ്റഡ് എഡിഷൻ വണ്ടി. 1 ലക്ഷം രൂപ, 4 പുതിയ ടയറ്, കമ്പനി അലോയ്സ്, എല്ലാം. എത്ര ലോൺ കയറും? ഇനിയിപ്പോ 3 രൂപ വരെ, 3.5 വരെ ലോൺ കിട്ടും. ഫുൾ ലോണിൽ, ഫുൾ ലോണിൽ ചെയ്തു കൊടുക്കല്ലേ. ഓക്കെ, 1 ലക്ഷം രൂപയാണ് ഡിസ്കൗണ്ട് ചെയ്യുന്നത്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, ഒന്നുമില്ല, സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ഓക്കെ, ഫുൾ ലോണും കിട്ടും. KL07 എറണാകുളം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അതെ. അപ്പൊ എങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ? ബാക്കി ഇത് നമുക്ക് ഫുള്ളോണിൽ ചെയ്ത് കൊടുക്കണം, ചെയ്ത് കൊടുക്കാം. അപ്പൊ ഒരുപാട് ഓഫർ, ഹോട്ട് സെയില്, ഫ്ലാഷ് സെയില്, അതുപോലെ തന്നെ ഡിസ്കൗണ്ട്, ഒരു കാറ് ഗീവ് അവേ, എല്ലാ ഓഫറും ഈ മഹാനാ കൊടുക്കുന്നുണ്ട്. വേറെ ആർക്കും ഓഫർ കൊടുക്കണ്ടേ? കൊടുത്തോളി, നമ്മൾ കിട്ടുന്ന മാക്സിമം ഓഫർ നമ്മൾ കൊടുത്തോണ്ടിരിക്കുക. വന്ന കസ്റ്റമർ നമ്മുടെ അടുത്ത് തന്നെ വരണം. ഓക്കെ, നമ്മുടെ ഒരു മോട്ടോ എന്ന് പറയണം. ഓക്കെ, അപ്പൊ ഒരു കാറ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, ഈ വീഡിയോ ഷെയർ ചെയ്യാം. ഒരു മിനിറ്റ്, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം, നല്ലൊരു കമന്റ് ഇടാം, മാക്സിമം ഗ്രൂപ്പിലോട്ട്, ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ട് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് നമ്മുടെ ശരിഫേനെ നമ്പറിലേക്ക് അയച്ചു തരാം. എന്തായാലും ഒരു 10 ദിവസം കഴിഞ്ഞാൽ ആ ഭാഗ്യവാൻ ആരാണെന്ന് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. ഞാൻ തന്നെ പറയും, നമ്മളെ വീഡിയോയിൽ, നമ്മളെ ചാനലിൽ ലൈവായിട്ട് നമ്മൾ കാണിച്ചു തരും. അപ്പോൾ ഓഫർ, ഒരുപാട് മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പാർട്ട് 2 ആണ്, ഇതിൻ്റെ പാർട്ട് 1 മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലും നിങ്ങൾ പോയി കണ്ടോളി, അടിപൊളി ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് സ്പോട്ട് എവിടെ വരുന്നത്? ഇത് കൊണ്ടോട്ടിന്ന് മഞ്ചേരി പോകുന്ന വഴി, മൂന്നാം പഴയ സിനിമകൾ എത്തുന്നതിന് മുമ്പ് അൻവാറൂർ അറബി കോളേജിന്റെ സൈഡിലായിട്ട് റിയൽ ഡീൽ. റിയൽ ഡീലാണ് വരുന്നത്. നമ്മളെ ഡീൽ റിയൽ ആയിരിക്കും. റിയൽ ആയിരിക്കും, അതാണ് റിയൽ. അതാണ് ഷെരീഫ് ഖാന്റെ പോളിസി, ഹൈദർഖാന്റെ പോളിസി. അപ്പൊ എന്തായാലും മറ്റൊരു വീടായിട്ട് അടിപൊളി ഓഫറായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. ഇതിന്റെ നറുക്കെടുപ്പ് കാര്യങ്ങളായിട്ടുള്ള റമദാൻ കഴിഞ്ഞ്, അതായത് പെരുന്നാൾ കഴിഞ്ഞ വിറ്റേന്ന് നമ്മൾ വീണ്ടും വരുന്നതാണ്. അടിപൊളി ഓഫർ വീണ്ടും. താങ്ക് യു, താങ്ക്സ്. ഓക്കെ.